എല്ലാവർക്കും ലാഫ് ആൻഡ് തിങ്ക് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ലാഫ് ആൻഡ് തിങ്ക് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിത്യേന കഴിക്കുന്നൊരു ഭക്ഷണമാണ് പൊറോട്ട. ഈ പൊറോട്ടയെ പേടിക്കണം, പലരുടെയും സംശയമാണ് ഹോട്ടലിലെ തീം മേശയിൽ ഇരിക്കുമ്പോൾ എന്ത് ഓർഡർ ചെയ്യണം അഥവാ പൊറോട്ട കഴിച്ചാൽ പ്രശ്നമാകുമോ എന്നൊക്കെ ഒരു സംശയമുണ്ടാകാം. പൊറോട്ട കഴിച്ച് അലർജി ഉണ്ടായി മരണം സംഭവിച്ചതായി വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ സമീപകാലത്തായി പൊറോട്ടയിൽ രൂപപ്പെട്ട വകഭേദങ്ങൾ ആരോഗ്യത്തെ ബാധിക്കുമോ, കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾക്ക് പൊറോട്ടയിലേക്ക് കടക്കാം. ഗോതമ്പിൽ നാല് തരം പ്രോട്ടീനുകൾ ഉണ്ട്: ആൽബുമിൻ, ഗ്ലോബുലിൻ, ഗ്ലിയാഡിൻ, ഗ്ലൂട്ടൻ. ഇതിൽ ഏതിനോടെങ്കിലും അലർജി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഗോതമ്പ് കഴിച്ചാൽ ലഘുവായ ചെറിയ പ്രശ്നങ്ങൾ മുതൽ ഗുരുതര സങ്കീർണതകൾ വരെ ഉണ്ടാകാം. ഒരു കുട്ടി പൊറോട്ട കഴിച്ച് മരണപ്പെട്ടു എന്ന് പത്രത്തിൽ കണ്ടിരുന്നല്ലോ. ഈ കുട്ടി അലർജി ചികിത്സയിൽ ആയിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ട്. മൈദ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പൊറോട്ട, ബട്ടൂര, മറ്റു സ്നാക്കുകൾ, ബിസ്ക്കറ്റുകൾ, സമോസകൾ, ബേക്കറി സാധനങ്ങൾ എന്നിവയോട് പ്രത്യേകം ഒരു താല്പര്യമുള്ളവർ അറിയുക, ഇത് ദിവസേന കഴിക്കുന്ന ഒരു മുഖ്യ ആഹാര സാധനമായി മാറരുത്. പല ഡോക്ടർമാരും മൈദയെ വിശേഷിപ്പിക്കുന്നത് വൈറ്റ് ഡെത്ത് അല്ലെങ്കിൽ സ്ലോ പോയിസൺ എന്നാണ്. കേരള പൊറോട്ട മിക്കവാറും എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ശരീരത്തിന് ഹാനികരമായ ചില രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഗോതമ്പ് സംസ്കരിച്ചെടുത്താണ് പൊറോട്ടയ്ക്കുള്ള മൈദ ഉണ്ടാക്കുന്നത്. പ്രധാനമായും ബെൻസോയിൽ പെറോക്സൈഡ്, ക്ലോറിൻ ഡയോക്സൈഡ്, കാൽസ്യം പെറോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ക്ലോറിൻ എന്നിങ്ങനെ ഒട്ടേറെ ബ്ലീച്ചിങ് ഏജന്റുകളുണ്ട്. അതായത് ബ്ലീച്ചിങ് ഏജന്റുകൾ എന്ന് പറഞ്ഞാൽ അറിയല്ലോ, വൈറ്റ് കളർ നൽകാൻ സഹായിക്കുന്ന ഏജന്റാണ് ബ്ലീച്ചിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്താണ് ഗോതമ്പ് പൊടിയെ ബ്ലീച്ച് ചെയ്യുന്നത്, തൂവെള്ള നിറത്തിലുള്ള മൈദയാക്കുന്നത്. മറ്റൊരു രാസവസ്തുവായ അലോക്സാൻ മൈദയെ മൃദുവാക്കുന്നു. ഈ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ബ്ലീച്ച് ചെയ്യുമ്പോൾ മൈദയിലെ എല്ലാ പോഷകഘടകങ്ങളും നാരുകളും പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നു. ഗോതമ്പ് പൊടിയെ മൈദയാക്കി മാറ്റുന്ന മില്ലിംഗ് പ്രക്രിയയിൽ തവിട് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടുന്നു. ഇതിലെ പ്രോട്ടീനിന്റെയും മറ്റും ഘടനയിൽ വ്യത്യാസം വരുന്നതോടെ അവയുടെ സ്വാഭാവികമായ ഗുണവും നഷ്ടപ്പെടുന്നു. അങ്ങനെ മൈദ പഞ്ചസാരയെ പോലെ യാതൊരു പോഷകങ്ങളും ഇല്ലാത്തതും എന്നാൽ കാലറിയിൽ വളരെ മുൻപന്തിയിലുള്ള ഒന്നുമായി മാറുന്നു. അലോക്സാൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നത് മൂലം പ്രമേഹ സാധ്യത കൂടുന്നു. ഉദാഹരണമായിട്ട് പ്രധാനമായും കുട്ടികളിൽ കണ്ടുവരുന്ന ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ്. അതുകൊണ്ട് തന്നെ ആഹാര പദാർത്ഥങ്ങളിൽ ഇതിന്റെ അമിത ഉപയോഗം FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട്. ബെൻസോയിൽ പെറോക്സൈഡ് അന്തർദേശീയ തലത്തിൽ അനുവദനീയമാണെങ്കിലും മനുഷ്യ ഉപഭോഗത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. ഉയർന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള മൈദ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർന്നു. ഒപ്പം അലോക്സാൻ പ്രമേഹത്തിന് വഴിയൊരുക്കുന്നു. നാരുകൾ പൂർണ്ണമായും നീക്കുന്നതുകൊണ്ട് ദഹനക്കേട്, മലബന്ധം, വൻകുടൽ മലാശയ ക്യാൻസർ, അമിതവണ്ണം, ഇൻസുലിൻ റെസിസ്റ്റന്റ് ഡിസ്ലിപ്പിഡിമിയ, പ്രമേഹം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ഹോർമോൺ അസന്തുലനം തുടങ്ങി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പൊറോട്ട കാരണമായേക്കാം. പൊറോട്ട മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ പറയുന്ന മൈദ കൊണ്ടുണ്ടാക്കുന്ന ഏത് ഭക്ഷ്യവസ്തു, ബിസ്ക്കറ്റ്, അതുപോലെ സമൂസ, അങ്ങനെ ഏത് ഭക്ഷ്യവസ്തുവും പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ചുരുക്കി പറഞ്ഞാൽ തുണി ബ്ലീച്ച് ചെയ്യുന്ന ബ്ലീച്ചിങ് ഏജന്റുകൾ വരെ നാം മൈദയോടൊപ്പം അകത്താക്കുന്നു. മൈദ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കാവുന്ന മിനറൽ ഓയിൽ ആണ് മറ്റൊരു അപകടം. പെട്രോളിയത്തിന്റെ ഉപോൽപ്പന്നമായ മിനറൽ ഓയിൽ തീർത്തും അനാരോഗ്യകരമാണ്. വല്ലപ്പോഴും പൊറോട്ട കഴിക്കുമ്പോൾ രണ്ടെണ്ണത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. അതോടൊപ്പം ധാരാളം സാലഡ്, വെജിറ്റബിൾ കുറുമ അല്ലെങ്കിൽ ഇറച്ചി അല്ലെങ്കിൽ മീൻകറി എന്നിവയുടെ കോമ്പിനേഷൻ കൂടി ഉൾപ്പെടുത്തുക. പൊറോട്ടയും ബീഫും ഒരമ്മ പറ്റ അളിയന്മാരെ പോലെയാണ്. അതായത് പൊറോട്ടയുടെ കൂടെ ബീഫ് കഴിക്കുക എന്നത് മലയാളികൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻസിന് ഒരു ശീലമായിട്ടുണ്ട്. പൊറോട്ടയും ബീഫും കഴിക്കുന്നത് വഴി ശരീരത്തിന് വല്ലാത്തൊരു ഹാങ് ഓവർ ആണ് ലഭിക്കുന്നത്. ഒരു വശത്ത് മൈദയിൽ കൂടെ രോഗങ്ങൾക്കുള്ള സാധ്യത വരുന്നു, ബീഫിൽ കൂടെ വീണ്ടും സാധ്യതകൾ കൂടുന്നു എന്ന് പറയാം. അതായത് റെഡ് മീറ്റിന്റെ ശല്യങ്ങൾ വേറെ, കൂടാതെ ബീഫ് കറിയിൽ ഉൾപ്പെടുത്തുന്ന എണ്ണകളെല്ലാം കൊളസ്ട്രോളിനെ കൂട്ടിക്കൊടുത്തരും. എന്തായാലും മൈദ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളും കഴിക്കുമ്പോൾ വളരെ ആലോചിച്ചിട്ട് കഴിക്കുക. ജീവിതം ഒന്നേയുള്ളൂ, അതിൽ നമ്മുടെ ആയുസ് കുറയ്ക്കാനുള്ള എല്ലാ ഘടകങ്ങളും മൈദയിൽ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുക. കുട്ടികൾക്ക് മൈദ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും കൊടുക്കാതിരിക്കുക. ഇനി കൊടുക്കുകയാണെങ്കിൽ വളരെ അതിൻ്റെ അളവ് വളരെ കുറയ്ക്കുക. ദിവസേന മൈദ കൊണ്ടുള്ള വിഭവങ്ങൾ, ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്താം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.